ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ബ്ലോഗ്. അപ്പോൾ ഫിഷിംഗ് വീഡിയോയുടെ ഇൻട്രോ ആണ്. ഫിഷിങ്ങിന് പോയ ദിവസം ഇൻട്രോ എടുക്കാമെന്ന് ലാസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് ടൈം പോയപ്പോഴത്തേക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അന്ന് ടയേർഡൊക്കെ ആയി വയ്യാണ്ടായിട്ട് പിന്നെ അന്ന് വീഡിയോ എടുപ്പും ഒന്നും നടന്നില്ല. ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ എടുക്കുക. ഫിഷിങ്ങിന് പോവാണ് ബൈ സൈക്കിൾ. സമയം ഒരു 4:30 ആയിട്ടുണ്ട്. മീൻ കിട്ടുമെന്ന് അറിയില്ല. ലാസ്റ്റ് ടൈം പോയപ്പോൾ ഒരു മീനെ കിട്ടിയേ. കിട്ടുമായിരിക്കും, ഇല്ലായിരിക്കും, പോയി നോക്കാം. സൈക്കിൾ ചവിട്ടട്ടെ അമ്മി. അപ്പം കുറച്ച് ദൂരമല്ല, കുറച്ചധികം ദൂരം ചവിട്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റി. കൂടെ ഉണ്ടായിരുന്ന ആള് റോഡും റെയിലും അമ്മ ഞങ്ങളൊരു ഷോപ്പിൽ ഷോപ്പിങ്ങിന് പോയി ഫിഷൊക്കെ മേടിക്കാൻ, ഫിഷിങ്ങിനായിട്ടുള്ള. അപ്പോൾ അതവിടെ വെച്ചിട്ട് മറന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് തിരിച്ചു പോയി. ഇവിടെ സൈക്കിൾ ചവിട്ടുന്നത് നാട്ടിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ സൈക്കിൾ എടുത്ത് ഇറങ്ങിയാൽ പോരാ. ഹെൽമെറ്റ് വേണം, പിന്നെ ഈ റിഫ്ലക്ടർ പോലത്തെ സംഭവം, ഇരുട്ടത്ത് വണ്ടിയൊക്കെ വരുമ്പോൾ കാണാനായിട്ടുള്ള സംഭവമൊക്കെ വേണം. അല്ലാതെ സൈക്കിൾ ഓട്ടിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് ഗംഭീര ഫൈൻ അടിച്ചു തരും. ഇത് അവിടെ ദൂരെ ബുർജ് ഖലീഫ ടൗൺ ടൗണൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്നാൽ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. റോഡും റെയിലും വെച്ച് മാറുന്ന സ്ഥലം ഇവിടെ നിന്ന് കുറച്ച് ഒരുപാടുണ്ട്. ഒരു 3-4 കിലോമീറ്ററിന് അടുപ്പിച്ചുണ്ട്. ഇപ്പോൾ പോയിട്ട് വരണം അവർ 4-8 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയായി പോയിട്ട് വരണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബീച്ചിലോട്ട് പോയി ഫിഷിങ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നേരം വെളുക്കും. മീൻ കിട്ടിയാൽ മതിയായിരുന്നു. മീൻ കിട്ടിയാൽ ചേട്ടൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ് ഈ പറയുന്നത്, ഞാൻ കാണിച്ചു തരാം. പോളിനോ എന്നാ പേര്, ഇച്ചിരി വയസ്സൊക്കെ ഉണ്ട് ആള്. അപ്പോൾ ആളുടെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മീൻ കിട്ടണം, ഇല്ലെങ്കിൽ പരിപാടി ഒന്നും നടക്കില്ലാകും. ഫിഷ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇവിടുത്തെ ബീച്ചൊക്കെ അധികം തിരയൊന്നും ഇല്ലാത്ത നല്ല ബീച്ചാണ്. നല്ല ബീച്ച് എന്ന് വെച്ചാൽ അധികം തിരയൊന്നും ഇല്ലാത്ത കാമായിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഒന്നും നടന്നില്ലെങ്കിൽ കുളിക്കുകയെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരാം. മീൻ കിട്ടിയാൽ നമുക്ക് വീഡിയോ ഒക്കെ ഇട്ട് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാവും. എന്തായാലും നമുക്ക് അവർ വന്നിട്ട് പോയി നോക്കാം. അത്യാവശ്യം എല്ലാ റോട്ടിലും ഈ സൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രാക്ക് ഉണ്ടാവും. ഇത് നടക്കാനും സൈക്ലിങ്ങിനും വേണ്ടിയിട്ടുള്ള ട്രാക്കാണ്. ദേ ആർ കമ്മിങ് നോ നോട്ട് കമ്മിങ്, അതല്ല ആള്, ആള് മറുപ്പി ഗൈസ്. അത് സ്കൂട്ടർ കൊണ്ടുണ്ടെണ്ണം. പക്ഷെ ഒരാൾ അത്ര ഹൈറ്റേ ഉള്ളൂ. അവരും ഫിഷിങ്ങിനാ പോണേ. നമ്മുടെ ആൾക്കാരെത്തിയിട്ടില്ല. നമ്മളപ്പോൾ പിന്നെയും വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. കുറച്ചധികം ദൂരമുണ്ട് ഇവിടെ നിന്ന്. 4 കിലോമീറ്റർ എന്ന് വെച്ചാൽ എനിക്ക് എക്സാക്റ്റ് അറിയില്ല. ഞാനൊരു ഊഹം വെച്ചിട്ട് അവർ 4 കിലോമീറ്റർ പറഞ്ഞു. എന്തായാലും ഒരു വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ആക്ച്വലി പെട്ടെന്നുണ്ടായ പ്ലാനാ ഫിഷിങ്ങിന് വരാന്നുള്ളത്. അതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല, കണ്ണൊക്കെ തേച്ച് ചത്തിരിക്കുകയാണ്. പക്ഷെ സൈക്കിൾ കെട്ടിയപ്പോൾ ഇച്ചിരി ഒന്ന് ഓണായിട്ടുണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിഷാണ് കിട്ടിയത്, ഒരു ഫിഷ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൂടെ ഉണ്ടായിരുന്ന ആൾ കൊണ്ടുപോയി പോളിനെന്ന് പറഞ്ഞിട്ട്. ആളിൻ്റെ റോഡും റീലും ഈ സൈക്കിളൊക്കെ 4 ബൈസൈക്കിളുണ്ട്, ഒരു സ്കൂട്ടറുണ്ട്. സ്കൂട്ടർ ദാ ഇവിടെ വെച്ചിട്ടാണ് പോയാൽ രണ്ടുപേരും കൂടെ സൈക്കിളിൽ ചാർജ് തീരുമായിട്ട്. ഞാനിപ്പോഴും വെയിറ്റിംഗ് ആണ്. ഒരു 6:30 ആയി, നേരം വെളുത്ത് വരുന്നുണ്ട്. നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ബുർജ് ഖലീഫയുടെ ഭാഗമൊക്കെ ക്ലിയറായി തുടങ്ങി. ഞാൻ ഇത് ഏതോ റോഡ് സൈഡിലാണ്. പുറകിലൊരു മോസ്ക് ഉണ്ട്. മോസ്കിൽ നിന്ന് ആളുകൾ നിസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട് രാവിലെ. ഫൈനലി അവരെത്തിയിട്ടുണ്ട്. ഇതേ വരുന്നുണ്ട്.
സിഗ്നൽ ഇപ്പോൾ വരും. വീണോ was the right one spot ethittund here is the spot the avade downtown so the avade sunrise ay varunnund the building inde poragile aayittu sunrise aayittu varunnund. അപ്പോൾ നമുക്ക് താഴോട്ട് പോയിട്ട് ഫിഷ് കിട്ടുമോ നോക്കാം. ദി ഡൗൺ ടൗണിന് പുറകെ സൺറൈസ്, സൺറൈസിങ് അപ്പ്. ഫിഞ്ചസ് ഇതിലാണ് ഇങ്ങോട്ട് വന്ന് ശേഷം ദുബായ് കക്ക fish on. Get one. What was that? I don't know. What is this? Morale. I don't know. Morale. That's fish in the fourth position. This time I will throw. Finally, we get one. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, അത് നിനക്ക് പറ്റിട്ടുണ്ടോ? ഏന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഏ ഹി കേറ്റ് വൺ രണ്ടാമത്തെ മീൻ അവൻ്റ. എനിക്ക് മൂന്ന് മീൻ. ഐ ഗെറ്റ് ത്രീ, ഹി ഗെറ്റ് ടു.
How was my idea? They wouldn't work. He bred in the earth. Now take it.